നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സി ബാഴ്സലോണയിൽ വെച്ചുകൊണ്ട് ഇതിഹാസ പരിശീലകനായ പെപ് ഗാർഡിയോളക്ക് കീഴിൽ കളിച്ചിട്ടുണ്ട്. 2008 മുതൽ 2012 വരെയായിരുന്നു അവിടെ കളിച്ചിരുന്നത്. നമുക്കറിയാം ലയണൽ മെസ്സിയുടെയും ബാഴ്സലോണയുടെയും ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത്. നിരവധി നേട്ടങ്ങളും അതുപോലെ തന്നെ അവാർഡുകളും ഒക്കെ അവർ സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. ലയണൽ മെസ്സിയെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരു പരിശീലകൻ കൂടിയാണ് പെപ് ഗാർഡിയോള. മറ്റൊരു അർജന്റീൻ സൂപ്പർ താരമായിരുന്ന സെർജിയോ അഗ്യൂറോയും ദീർഘകാലം പെപ്പിന് കീഴിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഗ്യൂറോ തൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, പെപ്പ് അർജന്റീനയുടെ പരിശീലകനാവണമെന്നും എന്നിട്ട് മെസ്സി അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കണം എന്നുമാണ് അഗ്യൂറോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇൻ്റർനാഷണൽ ഫുട്ബോളുമായി ഒത്തുപോകുന്നതിൽ പെപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അഗ്യൂറോ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പെപ് ഗാർഡിയോള അർജന്റീന ദേശീയ ടീമിൻ്റെ പരിശീലകനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ എല്ലാവരും ഹാപ്പിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലയണൽ മെസ്സി അദ്ദേഹത്തിന് കീഴിൽ കളിക്കണം, പക്ഷേ ഇൻ്റർനാഷണൽ ഫുട്ബോൾ അദ്ദേഹത്തിന് അനുയോജ്യമാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ എനിക്കുണ്ട്. കാരണം വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഉണ്ടാവുക, താരങ്ങൾക്കൊപ്പം കുറഞ്ഞ സമയം മാത്രമാണ് ചിലവഴിക്കാൻ പറ്റുക. പെപ്പ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇതാണ് സെർജിയോ അഗ്യൂറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 2026 വേൾഡ് കപ്പ് വരെ അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് ലയണൽ സ്കലോണി തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ അർജന്റീന ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി ഇനി അർജന്റീനയിൽ വെച്ചുകൊണ്ട് പെപ്പിന് കീഴിൽ കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, വീണ്ടും കാണാം.